ദിവസം ഈവനിങ് ചർച്ച തുടരുകയാണ്. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വരാം. അതിന് തൊട്ട് മുൻപായി ലയ രാജേഷിലേക്ക് ഒരിക്കൽ കൂടി. ലയ, ഇപ്പോൾ ഈ ഇന്ന് മന്ത്രി നിങ്ങൾക്ക് 6 ഉറപ്പുകൾ നൽകി. അതിനുശേഷം പറയുന്ന ഒരു കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾക്ക് വിധേയമായി, അനുമതിക്ക് വിധേയമായി കാര്യങ്ങൾ ചെയ്യാമെന്നതാണ്. അവിടെ നിങ്ങൾ എന്താണ് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? കാരണം നമുക്കറിയാം സർക്കാരിനുള്ള പരിമിതിയുണ്ട്. സ്വാഭാവികമായും അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പരിമിതി ഉണ്ടാകും. തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ചിട്ട് ഒരു വ്യക്തമായ ധാരണ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ ആ ഉത്തരവ് വന്നിറങ്ങിയപ്പോൾ തന്നെ നമ്മൾ കൃത്യമായി പരിശോധിക്കുകയും നമ്മളതിൽ നിന്ന് മനസ്സിലാക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പറഞ്ഞ നടപടിക്രമങ്ങൾ, അതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് എന്ന് നമ്മൾ കൃത്യമായിട്ടത് ഫോളോ ചെയ്യും. തീർച്ചയായിട്ടും ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിന് ഗുണകരമല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിന് ഗുണകരമല്ലാത്ത രീതിയിൽ അത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതികരിക്കുകയും ചെയ്യും. അക്കാര്യത്തിലൊരു സംശയവുമില്ല. ഞാൻ അതിനു മുമ്പേ പറയട്ടെ, ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞ 1-2 കാര്യങ്ങളിലേക്ക് എനിക്ക് ഒരു കൃത്യത വരുത്താനുണ്ട്. അദ്ദേഹം 2-3 തവണയെ എടുത്തെടുത്ത് പറയുന്നു, ഈ ഉദ്യോഗാർത്ഥിയുടെ മാനസികാവസ്ഥ ശരിയല്ലാത്തതുകൊണ്ടാണ്, മാനസികാവസ്ഥ ശരിയല്ലാത്തതുകൊണ്ടാണ്. അതെന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ബഹുമാനപ്പെട്ട നിയമമന്ത്രി AK ബാലൻ ഉൾപ്പെടെ, അല്ലെങ്കിൽ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി, പ്രസിഡന്റ്, ട്രഷററി ഉൾപ്പെടെ നമ്മൾ നിരന്തരമായിട്ട് ചർച്ചകൾ നടത്തിയതാണ്. അവരൊക്കെ വളരെ സൗഹൃദത്തോടുകൂടി വളരെ നല്ല സമീപനം തന്നെയാണ് നമ്മളോട് എല്ലാം ഇതുവരെ കാണിച്ചിട്ടുള്ളത്. അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയിലൂടെയാണോ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ആ ഒരു പ്രസ്താവന എനിക്ക് വളരെയധികം ഒരു വേദനിപ്പിച്ചു എന്തായാലും. കാരണം എന്തുകൊണ്ടാണ് മാനസികാവസ്ഥ ശരിയല്ല എന്ന് പറയണതെന്നല്ല അറിയുന്നില്ല. പിന്നെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ തീർച്ചയായിട്ടും. അല്ലല്ല, നിങ്ങൾ, ഞാനതിന് മറുപടി പറയട്ടെ, നിങ്ങളുടെ മാനസികാവസ്ഥ ഞാൻ അധിക്ഷേപിച്ചില്ല. അങ്ങനെ ഒരിക്കലും നിങ്ങളുടെ ജോലി തൊഴിൽ കിട്ടാത്തവരുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഏതൊരു മനുഷ്യനും അങ്ങനെ തന്നെ, ഒരു ജോലി ഇല്ലാത്തവരുടെ. അതിനെ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞത്, സഹോദരിയാണ് ഞാൻ എടുത്തിട്ടുണ്ട്. അല്ല, ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്ക് വേദനിക്കത്തില്ല ഒരു വാക്ക് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ആരും പറയത്തില്ല. നിങ്ങളുടെ ഒരു ജോലി കിട്ടാത്ത ഒരാളുടെ മാനസികാവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാവുന്ന പറഞ്ഞത്, അത് ആവർത്തിച്ച് തന്നെ പറയും, ഇനിയും പറയും. കാരണം തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകളുടെ സംസ്ഥാന സർക്കാരും ഈ സംസ്ഥാനം, അവരുടെ മാനസികാവസ്ഥ എത്ര വേദനാജനകമാണ്, എത്ര ബുദ്ധിമുട്ടാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഞങ്ങളെ പോലുള്ളവർക്ക് സാധിക്കും. ഞാൻ അതിനാണ് അത് ഉപയോഗിച്ചത്. അല്ലാണ്ട് നിങ്ങളെ ഒരിക്കലും നിങ്ങളുടെ മാനസികാവസ്ഥ മോശം ഒരു വാക്ക് ഞാൻ പറഞ്ഞില്ല. അത് ചർച്ച കേൾക്കുന്നവർക്ക് അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്. ഇത്തരം തെറ്റിദ്ധാരണകളാണ് നിങ്ങളെ പോലുള്ളവരുടെ, നിങ്ങളുടെയൊക്കെ പ്രശ്നം ഇത്തരത്തിലുള്ള. രാഹുൽ നേരത്തെ ചില കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടിരുന്നു, അതിന് മറുപടി പറയാം. അല്ല, ഇവിടെ ഇത്രയും ദിവസം ചർച്ചയ്ക്ക് വന്നുകൊണ്ടിരുന്ന എല്ലാം DYFIയുടെ നേതാക്കന്മാരായിരുന്നു. അവിടെ നിന്ന് ശ്രീ റെജി ലൂക്കോസിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം ഈ വിഷയത്തിൽ അദ്ദേഹത്തെ പരിഹസിക്കുകയല്ല, വേണ്ടത്ര ഗ്രഹപാഠം നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, അദ്ദേഹം ഇവിടെ യൂത്ത് കോൺഗ്രസിനെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന അദ്ദേഹം ഇപ്പോഴാണ് കേൾക്കുന്നത്, ഈ സമരം വന്നപ്പോഴാണ് കേൾക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് എപ്പോഴും അദ്ദേഹത്തിന്റെ വീടിന്റെ നടക്കിൽ പോയിരിക്കാൻ പറ്റത്തില്ലല്ലോ. നാട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസ്സുകാരെ കാണാൻ കഴിയും എല്ലാ സമരങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. പിന്നെ യൂത്ത് കോൺഗ്രസ്സുകാർ ഇവിടെ സമരം നടത്തി കോവിഡ് കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുമ്പോൾ LDFന്റെ ഒരു വികസന സന്ദേശ യാത്ര ഉണ്ടായിരുന്നു. ഞാൻ അതൊന്നും പറയാൻ ആഗ്രഹിച്ച ഒരാളല്ല, പക്ഷെ റെജി ലൂക്കോസിനെ പോലെ ഒരാൾ അപ്പുറത്തിരിക്കുമ്പോൾ നമ്മൾക്ക് ആരായാലും നമ്മുടെയൊക്കെ ഏറ്റവും താഴെത്തട്ടിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് സംസാരിക്കേണ്ടി വരും. ഇവിടെ LDFന്റെ ഒരു വികസന സന്ദേശ യാത്ര എന്ന് പറയുന്ന ഒരു ജാഥ ഇവിടെ നടന്നിരുന്നു 7 ജില്ലകളിലൂടെ. യൂത്ത് കോൺഗ്രസ്സുകാരുടെ സംസ്കാരം എന്ന് പറയുന്നത്, യൂത്ത് കോൺഗ്രസ്സുകാരുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഇതാണ്, ചർച്ചയ്ക്ക് വരുന്ന വ്യക്തികളെ അധിക്ഷേപിക്കുക. ഇതുകൊണ്ടാണ് നിങ്ങളെ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ പുച്ഛിച്ച് കാണുന്നത്, അവഗണിക്കുന്നത്. നിങ്ങളുടെ സംസ്കാരത്തിന്റെ നിലവാരത്തിന്റെ ഏറ്റവും വലിയ ഇടിഞ്ഞ ഉദാഹരണമാണ് താങ്കളുടെ വായിൽ നിന്ന് വന്നത്. അതൊരു DYFIക്കാരൊരു ഇടപെട്ട സഹായത്തിൽ നിന്ന് കിട്ടത്തില്ല. എന്തെങ്കിലും നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. താങ്കൾ പറഞ്ഞല്ല എന്റെ വീട്ടിൽ ഒന്ന് പഠിപ്പിക്കാൻ പറ്റുന്നുള്ളൂ, എന്റെ വീട്ടിൽ തന്നെ പോലുള്ള ഒരാളെന്ന് കേറ്റത്ത് പോലുമില്ല. ചർച്ച ചെയ്യുന്നത് LGS ഉദ്യോഗാർത്ഥികളുടെയും CPI ഉദ്യോഗാർത്ഥികളുടെയും സമരവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമാണ്. രാഹുൽ തുടരും. വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും, സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെടലുകൾ നടത്തിയിരുന്നു. ഞാൻ റെജി ലൂക്കോസിന്റെ വീട്ടിൽ പോയി പഠിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞോ, അല്ല, നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകരുത്, നമുക്ക് സമയമില്ല. രാഹുൽ പറയാം, ഈ വിഷയത്തിലേക്ക് കടന്നു, ഈ വിഷയത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് രാഹുൽ ഈ വിഷയത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതാണ് താങ്കൾ വന്നിരിക്കുന്ന ചാലുകൾ ഏതാണെങ്കിലും താങ്കൾ അവിടെ പോയി സംസാരിക്കൂ. താങ്കൾ ചർച്ചയിലെ കാര്യം പറയും, വെറുതെ ഇതുകൊണ്ട് വ്യക്തിപരമായിട്ട് അനാവശ്യങ്ങൾ പറയരുത്. താങ്കൾക്ക് ഇത്രയും പ്രായമില്ലായുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള നേതാക്കന്മാരാണോ നിങ്ങൾ വളർത്തിക്കൊണ്ട് വരുന്നത്? യൂത്ത് കോൺഗ്രസ് നിങ്ങൾ എന്ത് സംസാരിച്ചു? നിർത്താൻ പറയൂ.
അതെ, അദ്ദേഹം നിർത്തി. ഞാൻ നിർത്തത്തില്ല, അതിനൊന്നും ഒരു ഇടതുപക്ഷക്കാരനും നിങ്ങളുടെ അഴിഞ്ഞ അഴിഞ്ഞ വാക്കുകൾ കേട്ടുകൊണ്ട് മൗനമായിട്ടിരിക്കുന്നില്ല. അല്ല അനുജ, വ്യക്തിഹത്യ നടത്തുമ്പോൾ നിങ്ങൾ ഇടപെടേണ്ടതായിരുന്നു. റെജി ലൂക്കോസിനെ ഏത് തരത്തിലാണ് ഞാൻ വ്യക്തിഹത്യ നടത്തിയതെന്ന് ഇനി പറ? നിങ്ങൾ ഏത് തരത്തിലാണ് വ്യക്തിഹത്യ നടത്തിയത്? നിങ്ങൾ അല്ല, താങ്കൾ ഭാഷ എന്താണ്? ഞാനാണ് ചെവിയില്ലാത്തവരാണോ താങ്കൾ? താങ്കൾ ആരോടാ സംസാരിക്കുന്നത്? താങ്കൾ യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റിയിലും യൂത്ത് കോൺഗ്രസിന്റെ യോഗത്തിലും സംസാരിക്കുന്ന ഭാഷ ഒരു പൊതുവേദിയിൽ സംസാരിക്കരുത്. നിങ്ങൾ അവിടെ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഇടയ്ക്ക് സംസാരിക്കുന്ന ഒരു ഉത്തരവ് ഉണ്ടായിട്ടുണ്ട്, അത് നമുക്കറിയാം. അതിൽ ട്രൈബ്യൂണൽ പറയുന്നത് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അത് ഇപ്പോൾ അവസാനിച്ചു എന്ന് പറയാൻ കഴിയില്ല, അത് നിലനിൽക്കുന്നുണ്ട് എന്ന രീതിയിലേക്ക് തന്നെയല്ലേ ആ ട്രൈബ്യൂണൽ അന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചത്? ഇത് ട്രെയിനി പോസ്റ്റ് എന്ന രീതിയിലേക്കാണോ എന്നൊരു ചോദ്യം അന്ന് ട്രൈബ്യൂണൽ ചോദിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അതിന് കൃത്യമായൊരു മറുപടി നൽകിയിട്ടില്ല എന്ന് കൂടി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ ആദ്യം തന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർക്കാർ ഉൾപ്പെടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റ് സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാർട്ടികൾ ഉൾപ്പെടെയുള്ളവരിൽ അല്ലെങ്കിൽ ഇതുപോലെ ചർച്ചകളിൽ വരുന്നവർ ഉൾപ്പെടെ ഉന്നയിക്കുന്ന വാദഗതികൾ, ഇപ്പോൾ റെജി ലൂക്കോസ് സാർ ഉൾപ്പെടെ ഉന്നയിച്ച വാദഗതികൾ ഈ പറയുന്ന അദ്ദേഹത്തിന് ഉറപ്പുണ്ടെങ്കിൽ ഒരു വക്കീലിനെ വെച്ച് കോടതിയിലൊരു സ്റ്റേറ്റ്മെൻറ്റായി കൊടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതായത് അദ്ദേഹത്തിന്റെ വാദഗതികൾ ശരിയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളിപ്പോൾ 7 ട്രിപ്പ് ബറ്റാലിയനും കേസ് കൊടുത്തിട്ടുണ്ട് ട്രിബ്യൂണലിൽ. അപ്പോൾ അവിടെ അത് സർക്കാരിൻ്റെ ഭാഗത്ത് ശരിയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റേറ്റ്മെന്റായിട്ട് സർക്കാരിന് കൊടുക്കാൻ പറ്റാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ കോടതിയിൽ എന്ത് നിലപാട് വ്യക്തമാക്കും സർക്കാർ എന്നതിലൊക്കെ ഇന്നൊരു ഉറപ്പ് നൽകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? സർക്കാർ കേസ് നമ്പർ എല്ലാം ബഹുമാനപ്പെട്ട മന്ത്രി നമ്മുടെ 7 ബറ്റാലിയന്റെ കേസ് നമ്പറുകൾ വാങ്ങിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തരാൻ തന്നെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എല്ലാ കേസിന്റെയും കാര്യങ്ങൾ വാങ്ങിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മേഡം ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അതുപോലെ തന്നെ സർക്കാർ, ഇപ്പോൾ റെജി ലൂക്കോസ് സാർ പറഞ്ഞ പോലെ സർക്കാരിൻ്റെ ഭാഗത്ത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടന്നതെങ്കിൽ ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഞങ്ങളിത് പറഞ്ഞ് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ളത് അവർക്ക് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു മിസ്റ്റേക്ക് സർക്കാരിൻ്റെ ഭാഗത്ത് പറ്റിയിട്ടുണ്ടെന്ന് മന്ത്രിസഭയിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ മന്ത്രിമാരുടെ ഭാഗത്ത് തന്നെ. അല്ല, ഇതിലിപ്പോൾ സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഡിസംബർ വരെയുള്ള ഒഴിവുകൾ മുൻകൂട്ടി കണക്കാക്കി അതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന തരത്തിലേക്കാണ്. അപ്പോൾ അത്തരത്തിലേക്കുള്ള വാദഗതികൾ അത് നിലനിൽക്കുന്നതാണോ? അത് നിങ്ങൾ ആഴത്തിൽ അതിനെ കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണ്? മാഡം, സർക്കാർ പറയുന്നത് ഡിസംബർ 31 വരെയുള്ള വാദഗതികൾ, സോറി, വേക്കൻസികൾ തന്നിട്ടുണ്ടെന്നാണ്. എനിക്കതുമായി ബന്ധപ്പെട്ട് റെജി ലൂക്കോസ് സാറിനോട് രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. അദ്ദേഹം ഏതിനെങ്കിലും ഒരെണ്ണത്തിന് മറുപടി പറയാൻ നോക്കാം. ഒന്ന്, ഞങ്ങൾ തിരുവനന്തപുരം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഈ വെച്ച ഒരു ആർട്ടിക്ക് രണ്ട് തവണ അപ്പീൽ ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ റിപ്ലൈ ആണ് ഈ കഴിഞ്ഞ ഡിസംബർ മാസം 21 കിട്ടിയ റിപ്ലൈ ആണ്. 1200 ബറ്റാലിയൻ ട്രെയിനിങ് തസ്തികൾ TP വേക്കൻസികൾ ബറ്റാലിയൻ തിരിച്ചു കൊടുത്തിട്ടില്ല. അതായത് ഈ വേക്കൻസികൾ, ഇവർ ഈ പറയുന്ന വേക്കൻസികൾ തന്നിട്ടില്ല എന്നുള്ളത് ഇതിൻ്റെ ആർട്ടിയാണ് ഇപ്പം നമ്മൾ ഈ ചാനൽ കാണുന്നത്. അദ്ദേഹം അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ നോക്കാം. രണ്ടാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന TP വേക്കൻസി പാസ്സാക്കിയിട്ടുള്ളത് മെയ് 31 വരെയാണ്. അതായത് ഈ വരുന്ന മെയ് മാസം 31 വരെയാണ്. സർക്കാർ പറയുന്ന ഈ വരുന്ന ഡിസംബർ വരെയുള്ള വേക്കൻസികൾ നമ്മൾക്ക് തന്നു എന്നാണ്. വേക്കൻസി പാസ്സാക്കിയത് മെയ് 31 വരെയാണ്. അപ്പോൾ അതിനുശേഷമുള്ള, അതായത് ജൂൺ മാസം 1 മുതൽ ഡിസംബർ മാസം 31 വരെ, മാഡം ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ജൂൺ മാസം 1 മുതൽ ഡിസംബർ മാസം 31 വരെ, അതായത് ഈ വർഷം ആ ഒരു പീരീഡിലെ 7 കാലയളവിലെ വേക്കൻസികൾ 7 ബറ്റാലിയനിലേക്ക് എന്ത് ഗവൺമെന്റ് ഓർഡറിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ കൊടുത്തിട്ടുള്ളത്? അങ്ങനെ ഒരു ഗവൺമെന്റ് ഓർഡർ ഈ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഗവൺമെന്റ് ഓർഡർ എവിടെ? ഓരോ ബറ്റാലിയനിലേക്കും കൊടുത്ത വേക്കൻസികൾ എവിടെ? അതിന്റെ മറ്റ് വിശദാംശങ്ങൾ എവിടെ? ഇതുവരെ ഒരാളും പുറത്തു പോയിട്ടില്ല. ഇപ്പോഴെങ്കിലും രഞ്ജിത് ലൂക്കോസ് സാർ അതിനെ കുറിച്ച് മറുപടി പറയണം. അല്ല, ഇന്നിപ്പോൾ ആ വിവരം നിങ്ങൾ സർക്കാരിനോട് ചോദിച്ചില്ലേ? മന്ത്രിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ ചർച്ച നടന്നത്. ഞാൻ പറഞ്ഞല്ലോ മാഡം, സർക്കാരിന്റെ ഭാഗത്ത് എല്ലാതും ബോധ്യപ്പെട്ടിട്ടുണ്ട്. മന്ത്രിക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട് എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾക്ക് അനുകൂലമായി ചെയ്യാവുന്ന കാര്യങ്ങളിൽ ഒരു കൃത്യമായ ഒരു ഉത്തരവിന്റെ രൂപത്തിൽ അത് നിങ്ങളിലേക്ക് കിട്ടുമെന്ന് കൂടി നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾ സമരം അവസാനിപ്പിക്കും അല്ലേ?
സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമൊന്നും ഇല്ല. ഇപ്പം ആ കോടതിയിൽ അനുകൂലമായിട്ട് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ തീരാവുന്ന കാര്യമുള്ളൂ. അതായത് രണ്ടാം തീയതിക്ക് മുൻപായിട്ട് ഒരു അനുകൂലമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുത്താൽ എട്ടാം തീയതി നമുക്ക് അനുകൂലമായിട്ടൊരു വിധി വരും. അതോടുകൂടെ നമ്മുടെ ഈ പരിപാടി സമരം എന്ന് പറയുന്ന പരിപാടി നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും. ഇതിൽ നിങ്ങൾ എന്താണ് ഇനി സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഞങ്ങൾ സമരം നിർത്താം എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ടല്ലോ, ആ ഘട്ടം ഏതാണ്? സർക്കാർ ഈ പറഞ്ഞ ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള മറുപടി ഉൾപ്പെടെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഈ പറയുന്ന കാലയളവിലേക്കുള്ള വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും ന്യൂനതകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കും. അത് പരിശോധിച്ചതിന് ശേഷം നമ്മൾക്ക് ആ നടപടികൾ സ്വീകരിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന കാലയളവിലേക്കുള്ള വേക്കൻസികളുടെ ഞങ്ങൾ ഉന്നയിച്ച, അതായത് ഞങ്ങൾ കൊടുത്ത പാർട്ടിയെ തന്നെ ഒരു 5000 വേക്കൻസിയുടെ ഉണ്ട്. ഞങ്ങൾക്ക് അതിൻ്റെ പകുതി വേക്കൻസി കിട്ടിയാൽ പോലും ഞങ്ങളുടെ ലിസ്റ്റിൽ ആളുണ്ടാവില്ല. അത്രയധികം വേക്കൻസി ആർടിഐ ഞങ്ങൾ സർക്കാരിന് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ആ വേക്കൻസികൾ ആർടിഐ അനുസരിച്ചുള്ള വേക്കൻസികൾ ഞങ്ങൾക്ക് തരുവാണെങ്കിൽ ഞങ്ങളുടെ സമരം വളരെ സിമ്പിളായിട്ട് തീരുന്നതാണ്. ശരി രാഹുൽ, വളരെ വേഗം നമുക്ക് പറയാനുള്ള കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അല്ല, ഈ ചർച്ച വളരെ ഏകപക്ഷീയമായിരുന്നു, എനിക്ക് ആവശ്യമായ സമയം തന്നില്ല. ഓട്ടെ, അല്ല, ഞാൻ താങ്കൾക്ക് സമയം അനുവദിച്ചു തന്നു. ആ സമയം മുഴുവൻ താങ്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ രണ്ടുപേരും പരസ്പരം ആരോപണങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്കൊരു സമയം ചർച്ചയ്ക്ക് കളയാനില്ല. ഇനിയും ഇതിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് താങ്കൾക്ക് സമയം അനുവദിക്കാൻ കഴിയുകയുമില്ല. അല്ല, ശ്രീ റെജി ലൂക്കസ് പറഞ്ഞു പോലീസ് സേനയില് കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ 3000 നിയമനങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ എന്ന്. വിവരാവകാശ, ക്ഷമിക്കണം, നക്ഷത്ര ചിഹ്നമിട്ട നിയമസഭാ ചോദ്യം 158 ചോദ്യം ഉന്നയിച്ചിരിക്കുന്ന ആളുകൾ ഇടതുപക്ഷ MLA മാരാണ്. VKC മുഹമ്മദ് കോയ, ശ്രീ ജെയിംസ് മാത്യു, ശ്രീ IB സതീഷ്, ശ്രീ KV അബ്ദുൾ ഖാദർ. മറുപടി പറഞ്ഞിരിക്കുന്നു ശ്രീ പിണറായി വിജയനാണ്. ചോദ്യം: പോലീസ് സേനയിലെ ഒഴിവുകൾ പൂർണ്ണമായി നികത്താനായിട്ടുണ്ടോ? ഈ സർക്കാരിന്റെ കാലത്ത് സേനയിൽ എത്ര പേരെ നിയമിച്ചത് കഴിഞ്ഞ സർക്കാരിന്റെ കാലവുമായി താരതമ്യപ്പെടുത്തി അറിയിക്കാമോ? മറുപടി: ഉണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സംസ്ഥാന പോലീസ് സേനയിൽ ആകെ 1286 നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്. മുൻ സർക്കാരിന്റെ കാലത്ത് ആകെ 1229 പേർക്ക് PSC വഴി നിയമനം നൽകിയിട്ടുണ്ട്. ജി ലൂക്കസ് പറഞ്ഞ നുണ നമ്പർ 1. ഇനി അടുത്തതായിട്ട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നിയമന നിരോധനം നിലവിലുണ്ടായിരുന്ന സർക്കാരായിരുന്നു എന്ന് പറഞ്ഞു. അതിന് ഞാനാണെങ്കിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഒരു നിയമസഭാ രേഖ തന്നെയാണ്. ഈ നിയമസഭാ രേഖയിൽ ചോദ്യത്തിന് മറുപടി പറഞ്ഞിരിക്കുന്ന സഖാവ് പിണറായി വിജയനാണ്. ചോദ്യം ചോദിച്ചിരിക്കുന്നത് ശ്രീ PK ബഷീർ. ഒന്നാം 14 കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനത്തിലാണ് ചോദ്യം. മുൻ സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്ത് നിയമന നിരോധനം നിലവിലുണ്ടായിരുന്നു? ഉത്തരം: ഇല്ല. അപ്പൊ റെജി ലൂക്കസ് പറഞ്ഞ കള്ളൻ നമ്പർ 2. ഇനി റെജി ലൂക്കസ് പറഞ്ഞ കള്ളൻ നമ്പർ 3. ഈ സർക്കാരിന്റെ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആവശ്യത്തിന് തൊഴിൽ കൊടുത്തില്ല, ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ മാത്രമാണ് തൊഴിൽ കൊടുത്തതെന്ന് പറഞ്ഞു. അടുത്ത നിയമസഭാ രേഖയാണ് ഞാൻ പറയുന്നത്. 14 കേരള നിയമസഭയുടെ 22 സമ്മേളനത്തിൽ നക്ഷത്രചിഹ്നമില്ലാത്ത ചോദ്യം നമ്പർ 184 ചോദ്യം ചോദിച്ചിരിക്കുന്ന ശ്രീ അനിലക്കര. ഉത്തരം പറയുന്നത് ശ്രീ പിണറായി വിജയൻ. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 2020 ഡിസംബർ 31 വരെ PSC വഴി എത്ര പേർക്ക് നിയമനം നൽകിയിട്ടുണ്ട്? ഉത്തരം: 151513. മുൻ സർക്കാരിന്റെ കാലത്ത് 2011-2016 കാലയളവിൽ PSC വഴി എത്ര പേർക്ക് നിയമനം നൽകിയിട്ടുണ്ട്? 154386. അദ്ദേഹത്തിന്റെ വാദഗതിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കളവാണ് എന്ന് നിയമസഭാ രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. പിന്നെ യൂത്ത് കോൺഗ്രസ് കോവിഡ് പരത്തുന്നു എന്ന് പറഞ്ഞു. വികസന സന്ദേശയാത്ര എന്ന് പറഞ്ഞ, അല്ല, ഞാൻ പൂർത്തീകരിച്ചോട്ടെ, ഞാൻ ഗുരുതരമായ ഒരു ആരോപണമായിരുന്നു പറഞ്ഞത്. LDF വികസന സന്ദേശയാത്രയുടെ നായകനായിരുന്ന ബിനോയ് പിണറായി വിജയൻ അടക്കമുള്ള മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ വേദി പങ്കിട്ടതിന് ശേഷം അദ്ദേഹം കോവിഡ് പോസിറ്റീവ് ആയിരിക്കുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പൊ ഇത്രയും ജനങ്ങളെ യാതൊരുവിധമായ കോവിഡ് പ്രോട്ടോകോളും പാലിക്കാതെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പങ്കെടുത്ത് ഒരു വേദിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം കോവിഡ് ബാധിച്ചപ്പോൾ മുഖ്യമന്ത്രി ക്വാറന്റൈനിൽ പോയിട്ടുണ്ടോ, മുഖ്യമന്ത്രി കോവിഡ് പ്രോട്ടോകോളുകൾ പാലിക്കുന്നുണ്ടോ എന്ന് മാത്രമേ ആ വിഷയത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളൂ. ശരി, ഏറ്റവും ഒടുവിലായി നമ്മുടെ ചർച്ച അവസാനിക്കുകയാണ്. ലേയയുടെ ഒരു ചോദ്യം. ലേയ കഴിഞ്ഞ 34 ദിവസമായി സമരവേദിയിലാണ്, വീട്ടിൽ നിന്നും കുട്ടികളിൽ നിന്നും ഒക്കെ അകന്ന്. ഇനിയിപ്പോൾ എപ്പോഴാണ് തിരികെ വീട്ടിലേക്ക് പോകുന്നത്? നാളെ രാവിലെ പോവെന്തായാലും. വളരെ സന്തോഷം, കാരണം ഒരു ദൗത്യം, നമ്മളുടെ ദൗത്യം ഏകദേശം ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. മീഡിയാസ് തന്ന സപ്പോർട്ട് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ എല്ലാ യുവജന സംഘടനകളും, യൂത്ത് കോൺഗ്രസ്, DVIP, AIF, യുവമോർച്ച എന്നുള്ള എല്ലാ യുവജന സംഘടനകളും, പോലീസുകാരുൾപ്പെടെ അത്രയും നല്ല സപ്പോർട്ട് തന്നു. പറയാൻ പറ്റില്ല, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, നമ്മളെ ഓരോരുത്തരും അറിയാത്ത ഒരുപാട് പേര് നമ്മളെ വിളിച്ച് ചോദിക്കുകയാണ്. ബസ്സിൽ പോകുമ്പോൾ നമ്മളോട് കൈ കാണിക്കുന്നു, നമ്മൾ അന്വേഷിച്ച് കാണാൻ ഇവിടെ വരുന്നു. ഇത്രയധികം സപ്പോർട്ട് ഈ സമരത്തിനുണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും ഈ സമരം ഞങ്ങൾക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞത്. ഒരുപാട് സന്തോഷം തന്നെയാണ്. നാളെ തിരിച്ചു പോകും, തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ശരി, വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത റെജി ലൂക്കോസ്, രാഹുൽ മാങ്കൂട്ടത്തിൽ, ലയ രാജേഷ്, ഒപ്പം തന്നെ ശ്രീകുമാർ ജഗദീഷ്.
number one election channel 24.